പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് വീണയെ ഇനി ഉപേക്ഷിക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്ന രമേശൻ ഇതേ തുടർന്ന് അച്ചുമോളെയും കൊണ്ട് ഷോപ്പിങ്ങിനെല്ലാം പോവുകയും ചെയ്യുന്നു. രമേശനിലെ ഈ മാറ്റം കാണുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാകുന്നു വീണയ്ക്ക്. ഇതേ തുടർന്ന് വീണ വീണ്ടും രമേശനെ വിശ്വസിക്കണമോ എന്നുള്ള ചിന്തയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. രമേശൻ കുട്ടിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സഞ്ജനയും കാണാനിടയാകുന്നു. ഇതോടെ സഞ്ജനയുടെ നിയന്ത്രണമെല്ലാം വിട്ടുപോയിരിക്കുകയാണ്. രമേശന് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായി തന്നെ കാണുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന അവൾ ഇതേ തുടർന്ന് പ്രതികരിക്കാൻ തീരുമാനമെടുക്കുകയും ഇതിൻ്റെ ഭാഗമായി രമേശനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. രമേശനോട് രമേശന് ആവശ്യമുള്ളപ്പോൾ മാത്രം തൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കുകയില്ല എന്നും രമേശൻ വീണയുമായി പിണങ്ങുമ്പോൾ മാത്രം വരുന്ന ലോഡ്ജ് മാത്രമായി തന്നെ കരുതരുത് എന്ന് അറിയിക്കുകയും ചെയ്യുന്ന അവൾ തനിക്ക് തൻ്റെതായ വ്യക്തിത്വമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് രമേശൻ അത് എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും നീ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ യാതൊരു തെറ്റിദ്ധരണയും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന അവൾ തനിക്ക് തൻ്റെതായ സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. രമേശൻ തന്നെ താലി കെട്ടിയതാണ് എന്നും അതുകൊണ്ട് തന്നെ തനിക്ക് അതിൻ്റെതായ വാല്യൂ വേണം എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് രമേശൻ. ഇതേ തുടർന്ന് വീണയെ നിനക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള തീരുമാനം തുറന്നു പറയുന്നതിനായി രമേശൻ തയ്യാറാവുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ പ്രശ്നങ്ങളാണ് രമേശൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇതോടെ രമേശനെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്നു സഞ്ജന. എന്നാൽ ഇതേ സമയം വീണ മായയെ ചെന്ന് കാണുകയും മായയോട് രമേശനിലെ മാറ്റങ്ങളെ പറ്റി അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് താൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്ന് മായ പറയുന്നുവെങ്കിലും രമേശനുമായി ഇനി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് വീണ.